ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയെക്കുറിച്ചും സൊസൈറ്റിയിലുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെയൊക്കെ കുറിച്ചിട്ടും പഠിക്കുന്ന പഠനത്തിനെയാണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാലോ ലോനെ കുറിച്ചിട്ടുള്ള പഠനം. ഈ സ്കൂള് അഡ്വക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോയും സൊസൈറ്റിയും തമ്മിൽ നല്ലൊരു വലിയ റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ലോയും സൊസൈറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ സ്കൂള് ആർഗ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോ ഈസ് എ സോഷ്യൽ ഫിനോമിനൻ. ലോ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിഭാസമാണ് എന്നുള്ളതാണ് ഈ സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നത്. കാരണം എന്താണ്, ലോ സൊസൈറ്റിയുടെ മുകളിൽ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ലോക്ക് സൊസൈറ്റിയുടെ മുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ലോ വലിയൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിയുടെ മുകളിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ് എന്നുള്ളതാണ് ഈ സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ലോ വഴി നടക്കുന്ന പ്രോബ്ലംസിൻ്റെ മുകളിലും അതുപോലെ തന്നെ ലോ ലീഗൽ പേഴ്സ്പെക്റ്റീവ്സിലുള്ള ചേഞ്ചസും, അതായത് ഒരു സൊസൈറ്റിയിൽ ലീഗൽ പേഴ്സ്പെക്റ്റീവ് വഴി നടക്കുന്ന പ്രോബ്ലം അതുപോലെ തന്നെ അതുവഴി നടക്കുന്ന ചേഞ്ചസിലുമാണ് ഈ സ്കൂൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ സ്കൂൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് ഒരു സൊസൈറ്റിയിൽ ലീഗൽ പേഴ്സ്പെക്റ്റീവിൽ നടക്കുന്ന പ്രോബ്ലംസിൻ്റെ മുകളിലും അതുപോലെ തന്നെ ലീഗൽ പേഴ്സ്പെക്റ്റീവിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസിൻ്റെ മുകളിലുമാണ് ഈ സ്കൂൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ലേസസ് ഫെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. സോഷ്യോളജിക്കൽ സ്കൂള് എമർജ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ലേസസ് ഫെയർ ആണ്. ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് അവിടുത്തെ പീപ്പിൾസിന് അൺറെസ്ട്രിക്റ്റഡ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതായത് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം ഗവൺമെന്റ് അവിടുത്തെ പീപ്പിൾസിന് കൊടുത്തിട്ടുണ്ട്. ഈ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തത് മൂലം എന്താണ് ഉണ്ടായത്? എല്ലാവരും അവരവരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് അവരവരുടെ സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, അതായത് ജനറൽ ഇൻട്രസ്റ്റിനെ അവര് ഇഗ്നോർ ചെയ്തു. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ വെൽഫെയറിനെ അവർ ഇഗ്നോർ ചെയ്തു. അതുപോലെ തന്നെ അവർ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിനെ ഇഗ്നോർ ചെയ്തു. എല്ലാവരും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിനെതിരെ, അതായത് ഈ ലേസസ് ഫെയറിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഈ സോഷ്യോളജിക്കൽ സ്കൂള് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും തമ്മിലൊരു ബാലൻസ് വേണം. ഒരിക്കലും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റിനെ ഓവർറൈഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് രണ്ടും തമ്മിലൊരു ബാലൻസോട് കൂടിയിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഈ സോഷ്യോളജിക്കൽ സ്കൂൾ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് യൂഗൻ ഏർലിച്ചിന്റെ തോട്ട് ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. സോഷ്യോളജി ഓഫ് ലോന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് യൂഗൻ ഏർലിച്ച് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മെയിൻ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേഴ്സൺസിൻ്റെ ഒരു സംഘടന എന്നുള്ളതാണ്. അതായത് ആൻ അസോസിയേഷൻ ഓഫ് മെൻ എന്നുള്ളതാണ് സൊസൈറ്റി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ളത് ബെറ്റർ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻ എന്നുള്ള ഈ സോഴ്സ് ഓഫ് ലോനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നത് സൊസൈറ്റി തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയാണ് മെയിൻ സോഴ്സ് ഓഫ് ലോ എന്നുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മൊണ്ടസ്ക്യൂ എന്ന ഫ്രഞ്ച് ഫിലോസഫറിന്റെ തോട്ട്സിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹമാണ് സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിലോട്ട് വഴി കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ വ്യൂ എന്താണെന്ന് വെച്ചാൽ ലീഗൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ കണ്ടീഷൻ ആണ് എന്നുള്ളതാണ്. അതായത് സോഷ്യൽ കണ്ടീഷൻ ഓഫ് എ സൊസൈറ്റി ലീഗൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഒരു ലോന്റെ ബേസ് അല്ലെങ്കിൽ ഒരു ലോന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു നേഷന്റെ ക്യാരക്ടർ ആയിരിക്കണം. അതായത് അവിടുത്തെ ട്രേഡ്, കൊമേഴ്സ്, കസ്റ്റംസ്, മാനേഴ്സ്, ഒക്യുപ്പേഷൻ എന്നുള്ള ഈ ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റോസ്കോ പൗണ്ടിന്റെ തോട്ട്സിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ലീഗൽ സ്കോളർ ആയിരുന്നു. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഇറ്റ്സ് ആക്ച്വൽ വർക്കിംഗ് ആൻഡ് നോട്ട് ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ ദ ബുക്ക്. സോ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്, അതല്ലാണ്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പഠിക്കേണ്ടത്. അതായത് പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത്, അല്ലാണ്ട് തിയറിറ്റിക്കൽ നോളജ് അല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ലോ ശരിക്കും ആക്ച്വലി പ്രവർത്തിക്കുന്നത്, ആക്ച്വലി ലോന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അതല്ലാണ്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം അല്ല എന്നുള്ളതാണ് റോസ്കോ പൗണ്ട് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോസ്കോ പൗണ്ട് ഗിവ്സ് ദ തിയറി ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇൻ വിച്ച് ഹി കമ്പയർഡ് ലോയേഴ്സ് വിത്ത് എഞ്ചിനീയേഴ്സ്. സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറി ആയിരുന്നു തിയറി ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഈ തിയറിയിൽ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം ലോയേഴ്സിനെ എഞ്ചിനീയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Law is social engineering, which means a balance between the competing interests in the society, in which applied science is used for resolving individual and social problems. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ലോ എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റിയിലെ ഇൻട്രസ്റ്റുകളെ ബാലൻസ് ചെയ്യുകയാണ്. അതായത് ഒരു സൊസൈറ്റിയിലെ എന്തൊക്കെ തരത്തിലുള്ള ഇൻട്രസ്റ്റ്സ് ആണ് ഉള്ളത്, അതായത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഒരു സൊസൈറ്റിയിലെ കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോ ഇത് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സയൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻഡിവിജ്വൽ പ്രോബ്ലംസും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസും റിസോൾവ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സയൻസ് ആയിരുന്നു. സോ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, ലോ എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റിയിലെ കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അദ്ദേഹം സയൻസ് ആണ് ഈ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.